നമ്മുടെ ഈ ഒരു ചങ്ങാടത്തിൽ അപ്പുറത്ത് ജീപ്പിൽ കടത്തുന്നുണ്ടല്ലോ. അപ്പൊ ഒരു മഴയൊക്കെ വരുന്ന സമയത്തൊക്കെ ഭയങ്കര റിസ്കി ആണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം അങ്ങനെ അന്നേരം ഈ ഒഴുക്കുള്ള സമയത്ത് നമ്മളെ ഏത് രീതിയിൽ പോകില്ല. പിന്നെ ആ ഒരു ആശുപത്രി കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ആ നാട്ടിൽ നിന്ന് അവിടെ ഉള്ള ആൾക്കാർക്ക് കടന്നെടുക്കാനായിട്ട് ഭയങ്കര പാടാണ്. ഇതിന്റെ നിയന്ത്രണം ചിലപ്പോൾ തെറ്റി പോകാറുണ്ട്. ആ തെറ്റി പോകാറുണ്ട്, തെറ്റി ആ താഴേക്ക് പോയിട്ടുണ്ട്. ജീപ്പോട് കൂടി ചങ്ങട അങ്ങനെ ഒഴുകി പോയിട്ടുണ്ട്. ഹലോ, നമസ്കാരം. നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ്. ഇപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കുട്ടമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മാമലക്കണ്ടത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണ്? ആനക്കയം. കുട്ടമ്പുഴ ടൗണിൽ നിന്നും പൂയംകുട്ടി പോകുന്ന റോഡിൽ കുറച്ച് വന്നിട്ട് വീണ്ടും അവിടെ നിന്ന് ഒരു റോഡിലൂടെ സ്ട്രെയിറ്റ് വരുമ്പോഴാണ് ആനക്കയം. ആനക്കയം റോഡ് ഇവിടെ അവസാനിക്കുകയാണ്, പുഴയുടെ സൈഡിൽ വരെ റോഡുള്ളൂ. കുട്ടമ്പുഴ വന്നു കഴിഞ്ഞാൽ ആനക്കയം പോകുന്ന റോഡ് ഏതാന്ന് ചോദിച്ചാൽ ആളുകളോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞുതരും. ഇവിടെ വരേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായി ഒഴുകുന്ന ഒരു പുഴ നമുക്ക് കാണാം. അതിനെല്ലാം ഉപരിയായിട്ട് ഇവിടെ പറയാനുള്ള ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഫീല് അല്ലെങ്കിൽ ഒരു വൈബ്, ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. അതിവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഇപ്പോൾ ഊഞ്ഞാൽ വെള്ളം കയറി കിടക്കുകയാണ്, അതല്ല എങ്കിൽ ഈ പറഞ്ഞ ഇതിൽ വേനൽക്കൊക്കെ വരുന്നെങ്കിൽ അവിടെ ഊഞ്ഞാലാടാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ആനകളൊക്കെ ഇറങ്ങാറുണ്ടെന്ന് പറയാറുണ്ട്, അത് ശരിയാണോ? ആന ഇറങ്ങാറുള്ള ഒരു സ്ഥലം തന്നെയാണ് ആനക്ക എന്ന പേരുള്ള. പ്രത്യേകിച്ച് ഈ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിന്റെ ഓപ്പോസിറ്റ് പുഴയുടെ അങ്ങേ സൈഡ് നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. മുകളിലോട്ടുള്ള ഭാഗം ഇടമലയാർ ഡാമിന്റെ ഒക്കെ ആ ഒരു പോർഷനാണ് വരുന്നത്. ഭൂത്താങ്കത്തിലേക്കാണ് ഈ വെള്ളം ചെല്ലുന്നത്. അപ്പം ഇവിടെ ആന വരാനുള്ള ഒരു സാഹചര്യം, അതൊരു പ്രത്യേക കാരണം കൊണ്ടാണ് ഇവിടെ ആന ഇറങ്ങുന്നത്. ഈ ഭൂത്താങ്കട്ട് ഡാം തുറക്കുന്ന സമയത്ത്, വേനൽക്കാലത്തല്ല തുറക്കുന്നത്, നല്ല മഴയുള്ള സമയത്ത് വെള്ളം കൂടുതൽ വരുമ്പോൾ ഡാം തുറക്കും. ആ തുറക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഈ പുഴയിൽ, ഇതിവിടെയൊക്കെ ആഴം പൊതുവെ കുറഞ്ഞ സ്ഥലമാണ്, പക്ഷെ വെള്ളം കെട്ടി നിർത്തുന്നതുകൊണ്ടാണ് ഒരു വെള്ളം പൊങ്ങുന്നത്. അപ്പൊ ആ പാഴി ധാരാളമായിട്ട് ആ പാറകളിലൊക്കെ ഉണ്ട്. ഈ പായല് ഇപ്പൊ വെള്ളത്തിലുള്ള പ്രത്യേകം പായല്, അത് കഴിക്കാനായിട്ടാണ് ആന വരുന്നത്. അപ്പൊ അത് ആന എല്ലാ സീസണിലും അല്ലെ എല്ലാ വർഷവും ആ ഒരു സമയമാകുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇവിടെ എത്തുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെയുള്ള നമ്മളെ ചെറിയ ഹോട്ടലുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിക്ക ഹോട്ടലുകളിലും ആ ആന വന്ന് ഇത് കഴിക്കുന്നതിന്റെ ഫോട്ടോസ് പല ഹോട്ടലിലും നമ്മൾ കാണും. ഹോട്ടൽ സ്റ്റുഡിയോ അവിടെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ എവിടെയെങ്കിലും ഹോട്ടലിൽ ജസ്റ്റ് ആ ഫോട്ടോ കിട്ടുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിന്റെ സൈഡിൽ വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ അതേ നിവൃത്തിയുള്ളൂ. അപ്പൊ ഇങ്ങനെ ആന ഇറങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ആനക്കയം എന്ന് പറയുന്നത്. ഈ കയം ആന പെട്ടുപോകും, അതുകൊണ്ടാണ് ആന വരെ പെട്ടുപോണ കയം എന്നുള്ള രീതിയിലാണ് ആനക്കയം എന്നുള്ള പേര്. ആഴമുണ്ട്, ആഴമുണ്ട്, ഡേഞ്ചർ ആണ്. ഇവിടെ വരുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക, മഴക്കാലങ്ങളിലൊന്നും ഒരു കാരണവശാലും പുഴയിൽ നീന്താതിരിക്കുക. ഇവിടെ പ്രത്യേകിച്ച് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, പുഴയിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ള ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധാപൂർവ്വം നോക്കി വന്നിട്ട് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. സ്ഥലങ്ങൾ വരിക, ഫോട്ടോസ് എടുക്കുക, ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ച് തിരിച്ചു പോവുക. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു കുട്ടമ്പുഴയെ കുറിച്ച് പറയാനായി. ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ഒരു ഒരു ആറുമാസം മുൻപേ ഈ പറഞ്ഞ പോലെ ഇതുപോലെ നമ്മളെ പോലെ കാണാൻ വന്ന ആളുകൾ ഇവിടെ വന്ന് ആവേശം മുത്തെടുത്തിയാടി അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ഒഴുക്ക് കുറവാണ്, നല്ല ആഴം കുറവാണെന്നൊക്കെ തോന്നിപ്പിക്കും. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ മുകളിലോട്ട് ഒരുപാട് ചെറിയ തോടുകൾ വന്നു ചേരുന്നത്. ഇപ്പൊ മാമലക്കണ്ടത്ത് നിന്ന് വരുന്ന തോട് വന്നു ചേരുന്നതാണ്. അങ്ങനെ ഒരുപാട് ഇപ്പൊ ഈ സൈഡിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചുഴിയായിട്ട് അവിടെ നിന്ന് ശക്തമായ ഒഴുക്ക് കണ്ടില്ലേ. അപ്പൊ ഇവിടെ നല്ല നിരപ്പായിട്ട് കിടക്കുവാണെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ചുഴികൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ വന്ന് നിൽക്കുമ്പോ നല്ല സമാധാനപരമായി ഒഴുകുവാന്ന് വിചാരിക്കുമെങ്കിലും അങ്പനെ ചാടിയ ആളുകൾ അപകടത്തിൽപ്പെട്ട്, ഒരു കുട്ടിയാണ് അപകടത്തിൽപ്പെട്ട്, അപ്പൊ ഒരു ആറുമാസം മുൻപേ ഉണ്ടായത്. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് വെള്ളം ഇങ്ങനെ കണ്ടുകൊണ്ട്. വെള്ളത്തിലേക്ക് നമ്മൾ അനാവശ്യമായിട്ട് ഇറങ്ങാതിരിക്കുക, അതൊക്കെ ഒന്ന് ശ്രദ്ധയിൽ വരുത്തുക. അപ്പൊ കുട്ടമ്പുഴയെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ ഇനി ഇവിടെ നിന്ന് വീഡിയോ ആരംഭിച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കുന്നത് ഈ പറഞ്ഞ രീതിയിൽ മാമലക്കണ്ടത്ത് തന്നെ വെച്ചിട്ടാണ്. അവിടെ ഒരു കുക്കിംഗ് ഒക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു മാമലക്കണ്ടത്ത് വരികയാണെങ്കിൽ ഒരു സ്പെഷ്യൽ കുക്കിങ്ങിൻ്റെ കാര്യമൊക്കെ അതൊക്കെ ഇന്ന് സെറ്റ് ചെയ്യാമെന്നൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. കാലാവസ്ഥ പ്രശ്നമില്ലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം, വരുന്ന വഴിയെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും കുട്ടമ്പുഴയിൽ നിന്ന് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. അബിയാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്രയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കുമൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബിബ്രോ സ്റ്റോറീസ്. അപ്പോൾ എന്തായാലും കുട്ടമ്പുഴ ടൗണിൽ നിന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. കുട്ടമ്പുഴ ടൗണിൽ വരുമ്പോൾ നമ്മൾ വലത്തോട്ട് തിരിയണം, അഥവാ നമ്മൾ ആനക്കയം പോവുകയാണെങ്കിൽ അവിടെ നിന്ന് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു ബോർഡ് കാണാം.
പൂയംകുട്ടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പൂയംകുട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ റൂട്ടിലേക്ക് നമ്മൾ പതുക്കെ തിരിഞ്ഞു. പൂയംകുട്ടി ഇവിടെ ഏകദേശം എത്ര ദൂരം കാണുമായിരിക്കും? ഒരു 10 kilometers അടുത്ത്. 10 kilometers അല്ലേ? 10 kilometers ഇല്ല ഇല്ല, അതിൽ താഴെ ഉള്ളൂ. ആ 10 kilometers താഴെ കൂട്ടാം. അപ്പോൾ എന്തായാലും ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അവിടെ പോകാനുള്ള പ്രധാന കാരണം, അപ്പോൾ അവിടെയാണ് നമ്മുടെ പുലിമുരുകൻ്റെയൊക്കെ ഷൂട്ടിംഗ് നടന്ന പ്രധാന ഒരു ലൊക്കേഷൻ. ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണാൻ വേണ്ടിയല്ല പോകുന്നത്, ആ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് മാത്രമല്ല, ഇര അങ്ങനെ ഒരുപാട് സിനിമകൾ, ഒരുപാട് സിനിമകളുണ്ട്. സിനിമയുടെ പേരുകളൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു സ്ഥലവും അതോടൊപ്പം തന്നെ അവിടെ ഒരു ചങ്ങാടം, ചങ്ങാടം മീൻസ് ആറിന് കുറുകെ ഒരു ജീപ്പൊക്കെ ചങ്ങാടത്ത് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോഴുണ്ടോ ആ സർവീസൊക്കെ? അതുണ്ടല്ലേ. ഈ പറഞ്ഞ അതിന്റെ അപ്പുറത്തോട്ട് എറണാകുളം ജില്ലയിലെ കുറേ ഗ്രാമങ്ങളുണ്ട്, ആദിവാസി ഗ്രാമം, ആദിവാസി ഊരിലേക്ക് അങ്ങോട്ട് പോകാനായിട്ട് പെർമിഷൻ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ആ ഒരു വള്ളത്തെ കയറിട്ട് അക്കരെ വരെയൊക്കെ പോകാം. അത് കഴിഞ്ഞാൽ പിന്നെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൽ നമ്മൾ പേപ്പറൊക്കെ കാണിക്കേണ്ടി വരും, നമ്മൾ ഇവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് പോകാം. പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകാം. അത് ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് മറ്റൊരു അവസരത്തിൽ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു യാത്രയിൽ നമ്മളത് ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലെ? വാര്യം അതുപോലെ തന്നെ കുഞ്ചിപ്പാറ, തലവച്ചപ്പാറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ കഴിഞ്ഞ ദിവസം മറ്റൊരു മലയുടെ മുകളിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതായത് വാൽപ്പാറ ഏരിയ ഒക്കെ കാണാം, സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്ന അതിന്റെ ഒഫീഷ്യൽ റൂട്ടാണിത്. ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് എറണാകുളം ജില്ലയിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ ഇടുക്കിയിലേക്കൊക്കെ മാറ്റിയിരുന്നല്ലോ, അത് ഈ പറയുന്ന ആദിവാസി ഊരുകളൊക്കെയാണ് കേട്ടോ. ആ ആദിവാസി ഊരുകളെല്ലാം ഇപ്പം ഇടുക്കി ജില്ലയുടെ കീഴിലാണ് വരുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിട്ട് ഇടുക്കി മാറിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഇടുക്കി ജില്ലയിൽ പെടുന്നു. ഇപ്പോൾ നമ്മൾ നേരെ പൂയംകുട്ടി പോകുന്നു. പൂയംകുട്ടിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് അവിടെ എത്തിയതിന് ശേഷം കാണാം. എന്തായാലും പൂയംകുട്ടി എത്തുന്നതിന് മുൻപായിട്ടാണ് നമ്മൾ മുന്നേ സൂചിപ്പിച്ച ആ കടത്ത് കിടക്കുന്ന സ്ഥലം, അപ്പോൾ ആ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജീപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നതും പോകുന്നതൊക്കെ കാണാം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ തദ്ദേശികളും പോകുന്നത് ആ ഒരു കടത്ത് വള്ളത്തിലാണ്. ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് വേറെ എന്താണ് സ്പെഷ്യലായിട്ട് പറയാനുള്ളത്? ഈ സ്ഥലത്തിന്റെ പേര് ബ്ലാവന എന്നാണ്. ബ്ലാവന കടത്ത്, ബ്ലാവന, ബ്ലാവന. ഗൂഗിൾ മാപ്പിലൊക്കെ ബ്ലാവന കടത്ത് അല്ലെങ്കിൽ ഫെറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എറണാകുളം ജില്ലയിലാണ് ഇത്. ഓ ശരി. നമ്മൾ എപ്പോഴും കൊച്ചി മെട്രോയും അല്ലെങ്കിൽ എയർപോർട്ടും ഒക്കെ ഉള്ള എറണാകുളം ജില്ലയാണ് എല്ലാവർക്കും അറിയുള്ളൂ. എറണാകുളം ജില്ലയുടെ മറ്റൊരു മുഖമാണ് നമ്മൾ ഈ കാണുന്നത്, മനസ്സിലായോ? ഇതിന്റെ അപ്പുറത്തോട്ട് ഏകദേശം ഒരു 6-7 ആദിവാസി ഊരുകളുണ്ട്. ഏകദേശം ഒരു 1000 ആളുകൾ താമസിക്കുന്ന ആദിവാസികളല്ലാത്ത ഇവിടുന്ന് ആദ്യം ചെല്ലുന്ന സ്ഥലമാണ് കല്ലേലിമേട്. കല്ലേലിമേട് എന്ന് പറഞ്ഞാൽ അവിടെ പള്ളിയും സാധാരണ ആളുകളൊക്കെ ഉണ്ട്. അവിടുന്ന് പിന്നീട് വനത്തിലൂടെ വീണ്ടും യാത്ര ചെയ്ത് മലക്കപ്പാറ അതിർത്തി വരെ എറണാകുളം ജില്ലയുടെ കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ ഭാഗം ആ ഒരു സ്ഥലം, ആ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള ഏക റോഡ് മാർഗം അല്ലെങ്കിൽ ഒരു വഴിയാണിത്. ഓഫ് റോഡ് ജീപ്പുകൾ, 4x4 ജീപ്പുകൾ മാത്രമേ പോകത്തുള്ളൂ. പിന്നെ ഇതിന്റെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഏത് മലവെള്ളം വരുന്ന സമയത്തും ഇപ്പൊ എന്തെങ്കിലും എമർജൻസി ഹോസ്പിറ്റൽ കേസോ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ആ മലവെള്ളത്തിലൂടെ ഈ ഇപ്പൊ ഈ കാണുന്ന രീതിയിൽ വണ്ടി ഓടിച്ചിട്ട് വേണം, അല്ലെങ്കിൽ ഈ കടത്ത് കടന്നിട്ട് വേണം ആളുകൾക്ക് ഇപ്പുറത്തോട്ട് കടക്കാൻ. അതെ, അത് ബുദ്ധിമുട്ട് തന്നെയെന്നല്ല, ഇപ്പൊ കാണുന്നത് നമുക്കൊരു കൗതുകമായിട്ട് തോന്നിയില്ലേ? പക്ഷെ ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇതേ രീതി തന്നെയാണ്, ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോ ശരിക്കും ഇങ്ങനെയുള്ള കുറച്ച് ഫേസുകൾ എറണാകുളം ജില്ലയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങള് ശരിക്കും ആർക്കും അധികം ആളുകൾക്ക് അറിയത്തില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്നൊന്നും. അപ്പോ പുറമേ നിന്നുള്ള ആളുകൾക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല, എൻട്രി കൊടുത്താലാണ് അവിടെ എന്താന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല നമുക്ക്. ആകെ ഈ ഇവിടെ നിന്നിട്ട് ഈ കാണുന്ന കാഴ്ചകളാണ് കൂടുതൽ. അക്കരെ വരെ അതിന്റെ അപ്പുറത്തോട്ട് ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട്, അതിന്റെ അപ്പുറത്തെ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് കടന്നു പോകണമെങ്കിൽ പെർമിഷൻ വേണം. അതങ്ങനെ കൊടുക്കാറില്ല, സാധാരണ കൊടുക്കാറില്ല. നിങ്ങൾ പോകാൻ നോക്കിയാലും നടക്കില്ല. എന്താന്ന് അറിയണമെങ്കിൽ അങ്ങോട്ട് പോകണല്ലോ. അപ്പൊ എന്തായാലും ഇവിടെ നിന്നുള്ള കുറച്ച് വിഷ്വൽസ് എടുത്തതിന് ശേഷം നമുക്കിനി പൂയംകുട്ടിയിലേക്കുള്ള യാത്ര തുടരാം. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് വള്ളത്തെ കയറ്റിക്കൊണ്ട് പോകാനായിട്ട് പറ്റില്ല കേട്ടോ, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു കാണുന്ന കയറുണ്ടോ, ആ കയറിലാണ് വലിച്ചുകൊണ്ട് പോരുന്നത്. പ്രത്യേകിച്ച് എന്താ പറയുക, എഞ്ചിൻ വെച്ച വള്ളങ്ങളൊന്നുമല്ല. അപ്പോൾ നമുക്ക് കടലിൽ പോകുന്ന വള്ളങ്ങളോ അല്ലെങ്കിൽ കായലിൽ പോകുന്ന വള്ളങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും എഞ്ചിൻ വെച്ചിട്ടുള്ള സർവീസുകളായിരിക്കും നടത്തുന്നത്. ഇവിടെ അതൊന്നുമില്ല, സാധാരണ രീതിയിൽ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ കടത്തിപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന രീതിയിൽ ആ കയറ് കെട്ടി വലിച്ചിട്ടാണ് അവരിങ്ങനെ ആ ഒരു മറുഭാഗത്ത് നിന്ന് ഇക്കരയിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇങ്ങനെ ഒരു വള്ളം കടത്ത് വാഹനങ്ങൾ കടത്തുന്ന ഒരു സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കാണാനായിട്ട്. എൻ്റെ അറിവിലില്ല, ഇതാണ് പ്രധാനമായിട്ടും ഉള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ്.
എന്തായാലും നോക്കി ആ ഒരു ജീപ്പ് വരുന്നതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ ആ ഒരു പുഴ കടന്നെങ്കിൽ വരുന്ന കാണാനായിട്ട്. അടിപൊളി പരിപാടിയാണ്. കാണുന്നവർക്ക് ജീവിക്കുന്നവർക്കും അപ്പുറം താമസിക്കുന്നവർക്കും വളരെ ബുദ്ധിമുട്ട്. അപ്പൊ നമുക്ക് ഏകദേശം ഈ ഒരു പുഴയുടെ ഒഴുക്ക് ഇപ്പൊ മഴ മാറി നിന്നിട്ട് ഏതാണ്ട് ഒരു 5-8 മണിക്കൂറായി മഴ പെയ്തിട്ട്, എന്നിട്ട് പോലും ഇതിന്റെ ഒരു ഒഴുക്ക് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ തന്നെ ഈ പുഴയുടെ ഒഴുക്ക്, ഈ മുകളിൽ എവിടെ മഴ പെയ്താലും ഇവിടെ വെള്ളം പോകും എന്നറിയും. ഇപ്പൊ ഇതിന്റെ ഒരു ഒഴുക്ക് വളരെ ഭീകരമായ ഒരു ഒഴുക്കുണ്ട്. ആഴം നല്ല രീതിയിൽ ആഴമുള്ള സ്ഥലമാണ്. ആഴത്തിനേക്കാൾ കൂടുതൽ അപകടം ഒഴുക്കാണ്. കിട്ടില്ല, ഇത്രയും വലിയൊരു സാധനം വെയിറ്റ് മുളയിൽ നിൽക്കും. അപ്പൊ അത്രയും ഒരു അപകടം നിറഞ്ഞ ഒരു യാത്രയാണ് ശരിക്കും. അപ്പൊ അതുകൊണ്ട് ഇയാള് ഇങ്ങനെ പഞ്ചായത്ത്, ഇത് പഞ്ചായത്താണ് ഇത് നടത്തുന്നത്. ഇത് ഇങ്ങനെ ഓരോ വർഷത്തേക്ക് പുതുക്കി പുതുക്കി കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇവിടെ പാലം വരിക എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം എന്നല്ല, ഒരു സൊല്യൂഷൻ അത് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഉള്ളിലുള്ള ഗ്രാമങ്ങളൊന്നും ആളുകളെ ഒന്നും പുറത്തോട്ട് കൊണ്ടുവന്ന അവരെ താമസിപ്പിക്കാനുള്ള സൗകര്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പാലം വന്ന വേറൊരു പ്രശ്നമുണ്ട്, ഇപ്പൊ അപ്പുറത്തോട്ട് ആൾക്കാരുടെ ഒരു ഒഴുക്കുണ്ടാവില്ല. ഇല്ലില്ല, കാരണം ഈ ഇത് കഴിയുമ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ട്, ആവശ്യമുള്ളവരെ മാത്രം കടത്തി വിട്ടാൽ പോരെ. ഇപ്പൊ ഒരു ഗർഭിണിയായ സ്ത്രീ ഒരു മലവെള്ളപ്പാച്ചിൽ അല്ലെങ്കിൽ ഒരു പ്രളയം പോലുള്ള സമയത്ത് മരണത്തിന് കീഴടങ്ങുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇതിപ്പോ രാത്രി ചങ്ങാടക്കടത്തുണ്ടോ? രാത്രി എമർജൻസി വന്ന, അതായത് ഇപ്പൊ ഈ മെഡിക്കൽ കേസുകൾ വന്നു കഴിഞ്ഞാൽ ഇവര് ഇവിടെയുള്ള ആളുകളാണ് ഇതിന്റെ നടത്തിപ്പ്. അപ്പൊ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവര് രാത്രി അത്യാവശ്യമാണെങ്കിൽ മാത്രം കൊണ്ടുപോകും. പക്ഷെ വലിയ മഴയോ വെള്ളപ്പൊക്കമോ ഉള്ള സമയമാണെങ്കിൽ അതൊരു എന്താ പറയാ വളരെ വലിയ അപകടം നിറഞ്ഞൊരു കളിയാണ്. ചെറിയ വള്ളങ്ങൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ രണ്ട് വള്ളം ചേർത്തിട്ടുള്ള ഈ ഒരു ചങ്ങാടം മാത്രം എങ്കിൽ മാത്രമേ ജീപ്പ് കയറ്റാൻ പറ്റുള്ളൂ. ജീപ്പും കയറ്റാൻ പറ്റുള്ളൂ. ഈ ഇതിൽ നേരെ പോകാനും പറ്റുള്ളൂ. ഒഴുക്കല്ലേ നോക്കുമ്പോ തന്നെ വെള്ളം ഇങ്ങനെ നല്ല ശക്തിയിലാണ് ഒഴുകി വരുന്നത്. വേറൊരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധിച്ചു, ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇങ്ങോട്ട് കറണ്ട് ഇല്ലായിരുന്നു എന്ന് പറയുന്നത്. കറണ്ട് ഇപ്പോഴും ആയിട്ടില്ല, ജസ്റ്റ് ഇതേ കണക്ഷൻ കൊടുത്ത് ഇങ്ങനെ ലൈനും കാര്യങ്ങളൊക്കെ വലിച്ചിട്ട് തന്നെ അല്ലാതെ ചാർജ് ചെയ്തിട്ടില്ല. ഇത് വർഷം ഏതാന്ന് ആലോചിക്കണം. 2023 മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല. ഇല്ല, അവിടെ മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല, കറണ്ട് ഇല്ല, പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല. ആദിവാസി ഊരാണ് ഉള്ളത്. ആദ്യം ചെല്ലുന്ന സ്ഥലം കല്ലേലിമേട്. കല്ലേലിമേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളിപ്പോ അവിടെ ചെന്ന് കഴിയുമ്പോ, അല്ല ഈ വനത്തിന്റെ ഉള്ളിലൂടെയാണോ നമ്മൾ അവിടെ ചെന്നു തോന്നിപ്പോകും. കാരണം അത്രയും നല്ല പള്ളിയും റബ്ബർ തോട്ടങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ ഉള്ള ഗ്രാമമാണ്. പക്ഷെ അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ ഇത് ഇതാണ് മാർഗം. പെരിയാറിന്റെ കൈവഴിയാണ് ഇത് വരുന്നത്. മാങ്കുളം, ആനക്കുളം ആ ഒരു ഭാഗത്തു നിന്നാണ് ഇത് വരുന്നത്. നമ്മുടെ പുലിമുരുകൻ ഷൂട്ട് ചെയ്ത ലൊക്കേഷനൊക്കെ വനത്തിന്റെ ഉള്ളിലൂടെ ഒരു 7-8 കിലോമീറ്റർ പൂയംകുട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എത്തുന്ന സ്ഥലങ്ങളാണ്. മുകളിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം. ഈ പൂയംകുട്ടി യാത്രയിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റോപ്പാണ് ബ്ലാവന ഫെറി അല്ലെ ബ്ലാവന കടത്ത് എന്ന് പറയുന്നത്. ചേട്ടാ നമസ്കാരം. ചേട്ടൻ അപ്പൊ ഇവിടുത്തുകാരനാണോ? അപ്പൊ ഈ നമ്മുടെ ഈ ഒരു ചങ്ങാടത്തില് അപ്പുറത്ത് ജീപ്പിൽ കടത്തുന്നുണ്ടല്ലോ. അപ്പൊ ഒരു മഴയൊക്കെ വരുന്ന സമയത്തൊക്കെ ഭയങ്കര റിസ്കി, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം അങ്ങനെ അന്നേരം ഈ ഒഴുക്കുള്ള സമയത്ത് നമ്മളെ അവര് നിയന്ത്രിക്കുന്ന രീതിയിൽ പോകില്ല. പിന്നെ ആ ഒരു ആശുപത്രി കേസൊക്കെ വന്നു കഴിഞ്ഞാല് ആ നാട്ടിൽ നിന്ന് അവിടെ ഉള്ള ആൾക്കാർക്ക് കടന്നു നടക്കാനായിട്ട് ഭയങ്കര പാടാണ്. നല്ല ഒഴുക്കുള്ള നദിയല്ലേ? ആ നല്ല ഒഴുക്കുള്ള, പ്രതീക്ഷിക്കാൻ പറ്റില്ല, പ്രതീക്ഷിക്കാൻ പറ്റില്ല. ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ നിൽക്കുന്ന വെള്ളം പിടിയുന്ന തന്നെ താഴാനും അതുപോലെ തന്നെ ഉയരാനും സാധ്യതയുണ്ട്. കാരണം കിഴക്ക് അവിടെ മഴ പെയ്യണ അനുസരിച്ചിരിക്കും, അറിയാൻ പറ്റില്ല. മഴ പെയ്യുന്ന അനുസരിച്ചിട്ടാണ് ഇവിടുത്തെ വെള്ളം വെള്ളം. ഈ ചങ്ങാടം കടത്തുന്നത് ഇവിടെ ഒരു നദിയുടെ അക്കരെ ഇക്കരെ ആയിട്ട് ഒരു വടം ഇങ്ങനെ കെട്ടി വെച്ചിട്ടില്ലേ, അപ്പൊ അതിലിങ്ങനെ പിടിച്ചു പിടിച്ചിട്ടാണ്. അപ്പൊ മുള പോകുന്ന എനിക്ക് തോന്നുന്നു താഴ്ച ഉള്ളതുകൊണ്ട് കിട്ടത്തില്ല അല്ലേ? മുള പോകുന്ന താഴ്ച ഉള്ളത് കിട്ടില്ല ഒന്ന്. രണ്ടാമത് ഈ ഇത് വെയിറ്റ് വരുമ്പോണ്ടല്ലോ, ഒഴുക്ക് കൂടുതലാന്നെടുത്ത ഈ മുളയില് നമ്മുടെ കൈ നിൽക്കില്ല, കൈ നിൽക്കത്തില്ല, നിൽക്കില്ല. അതുകൊണ്ടാണ് അവർ വടം കെട്ടിയത്. തെറ്റിയാ താഴേക്ക് പോയിട്ടുണ്ട് ജീപ്പോട് കൂടി, ചങ്ങട അങ്ങനെ ഒഴുകി പോയിട്ടുണ്ട്. എന്നിട്ട് സൈഡ് വഴി വലിച്ചു കയറ്റി കൂടുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വിട്ടാ പിന്നെ ഒഴുക്കില്ലേ നിയന്ത്രിക്കാൻ പറ്റില്ല ഈ സംഭവം. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം ഒരു പാലം തന്നെയാണ്. ഒരു പാലം തന്നെയാണ്, സംശയമില്ലല്ലോ, അതിനും പാലം തന്നെയാണ്. പിന്നെ ഒരു ചോദ്യം, നമ്മുടെ ഈ ഒരു അസന്നിഗ്ധ ഘട്ടങ്ങളിലോ, അതായത് അത്യാഹിതമൊക്കെ ഉള്ള ഘട്ടത്തിൽ രാത്രിയൊക്കെ ഒരു ആശുപത്രി കേസൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും ഇവിടുത്തെ ആൾക്കാർ? രാത്രി അക്കരെയുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ആ ചേട്ടൻ
ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നടക്കും, ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വരുന്ന രോഗിയുടെ ഭാഗ്യം പോലെ ഇരിക്കത്തുള്ളൂ. അപ്പൊ അതേപോലെ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടോ? കടത്ത് ഈ കടത്ത് വെള്ളം ഇല്ലാത്ത കാരണം ആശുപത്രി കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. എന്തെങ്കിലും മരണപ്പെടുന്നുണ്ടായിരുന്നു പറഞ്ഞ, അവിടെ ഒത്തിരി ആദിവാസി മേഖലയാണല്ലോ, അപ്പൊ ഇവിടെ ഒരു പാൽ അത്യാവശ്യമാണെന്ന് നാട്ടുകാരുടെയും അവരുടെയും ഒക്കെ ആവശ്യമാണ്. അധികാരികൾ കണ്ണു തുറക്കണല്ലോ, എന്തീ കണ്ണു തുറക്കുന്നില്ല. ശരി, അപ്പൊ സന്തോഷം ഇത്രയും വിവരം പറഞ്ഞു തന്നേ. ഓക്കെ. അപ്പോൾ എന്തായാലും ബ്ലാവനക്കടവിൽ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് വന്ന് നമ്മൾ പൂയംകുട്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഫുഡ് കഴിക്കേണ്ട സമയമായി, നല്ല വിശപ്പായി. അപ്പോൾ എന്തായാലും ഇവിടെ നല്ലൊരു കടയുണ്ടെന്നാണ് നമ്മുടെ അഭിജിത്ത് പറഞ്ഞത്. അതോടൊപ്പം തന്നെ അബിലും പറഞ്ഞു ഇവിടെ ഒരു കടയുണ്ടെന്ന്. ഏതാ കട? കാദർഖാന്റെ കട. അപ്പോൾ കാദർഖാന്റെ കടയിൽ പോയിട്ട് നമുക്ക് ഇനി ഊണുണ്ടെങ്കിൽ ഊണ് കഴിക്കാം എന്ന് വിചാരിക്കുന്നു. സമയം ലേറ്റായി, 3 മണി അടുപ്പിച്ചാ അല്ലേ? ആണോ? അത് ശരി, ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കേണ്ടി വരും. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഒന്ന് പോയി ഭക്ഷണം കഴിക്കാം. അഥവാ പൂയംകുട്ടിയൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കഴിക്കാൻ പറ്റിയൊരു കട അപ്പോഴെന്തായാലും കാദർഖാന്റെ കടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ. ഫുഡിനെ കുറിച്ച് അബിലും അതോടൊപ്പം തന്നെ അബിയും പറഞ്ഞതുപോലെ ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്, നല്ല അടിപൊളി ഫുഡ്. നല്ല ഊണ് കിട്ടി, അതോടൊപ്പം തന്നെ നമ്മൾ 2 ബീഫും മേടിച്ചു, പിന്നെ മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു. അത് തന്നെ വല്ലാണ്ട് നിറഞ്ഞു പോയി. ഇന്നിപ്പം കുറച്ച് ദിവസം ഊണ് കഴിച്ചല്ലേ. വേറെ കാര്യമുണ്ട്, വളരെ കുറച്ച് കറി ഉള്ളൂല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ മീൻപൊടി, ബീഫ്, പിന്നെ പയറ്, പപ്പടം, ഇതാണോ കുറച്ച് കറി? നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഫുഡ് പോലെ തന്നെ. വീട്ടിലുണ്ടാക്കിയ ഫുഡ്, പ്രത്യേകിച്ച് ആ ഒരു ഉണക്കമീനും ചെമ്മീനും ഒക്കെ കൂടിയിട്ട് വറുത്ത ഒരു, അതൊന്നും സാധാരണ ഹോട്ടലുകളിൽ അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ വിൽപ്പനയ്ക്ക് നടത്തുന്ന സ്ഥലങ്ങളിൽ. ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആ മീൻപൊടിയാണ്. മീൻപൊടിയാണ്, മീൻപൊടി, അത് തന്നെയാണ് സംഭവം. സെറ്റാട്ടോ. അപ്പൊ ഇനി എന്തായാലും പൂയംകുട്ടി വരുമ്പോ ചുമ്മാ നോക്കുക. കാദർഖാന്റെ കട എന്ന് പറയുന്നത് വലിയ അമ്പലസൊന്നും ഇല്ല, നമുക്ക് ചെറിയൊരു കടയാണ്, നാട്ടും പ്രദേശമാണ്, അറിയാമല്ലോ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര സെറ്റപ്പ് കടകളൊന്നും കാണാൻ പറ്റില്ല, പക്ഷേ ഫുഡിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്, നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. അപ്പൊ ഇനി എന്താ അടുത്ത പരിപാടി? നമ്മൾ അടുത്തത് നമ്മുടെ പുലിമുരുകന്റെ ഇൻട്രോസിനി കാണിക്കുന്ന പൂയംകുട്ടി പാലം തൊട്ട് താഴെയാണ്. ഓ, കാദർഖാന്റെ കടയുടെ തൊട്ട് താഴെയാണ് ഫേമസ് ആയിട്ടുള്ള പൂയംകുട്ടി പാലം. ഓക്കെ, അപ്പൊ ഇനി അത് കാണാം. പൂയംകുട്ടി പുഴയും ആ പാലമൊക്കെ കടന്ന് കുറച്ച് ദൂരം മുന്നോട്ട് വന്ന് ഒരു സ്ഥലത്ത് കാറ് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റിന്റെ ഒരു ബിൽഡിംഗ് ഒക്കെ കാണാം. അപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് അല്ലേ? അതെ, ഒരുപാട് ആൾക്കാർ, ഒരുപാട് ആളുകള് ഇപ്പൊ വരുന്നുണ്ട്. മഴക്കാലമായി കഴിഞ്ഞാൽ ചിലപ്പോ ഈ പാലത്തിന്റെ മുകളിലൂടെ വെള്ളം കയറി ഒഴുകും. അപ്പൊ ആ സമയത്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മള് കടന്നു വന്ന പോലെ പാലം കടന്നു വരാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ബിബ്രോയ്ക്ക് അറിയാം, ഒരിടയ്ക്ക് ആ ഒരു ഫേമസ് ആയിട്ടുള്ള പോലീസ് വണ്ടി കടന്നു വന്നത് മലവെള്ളം പാലത്തിന്റെ മുകളിലൂടെ കയറി ഒഴുകിയ സമയത്ത് കടന്നു വരുന്നത്. മറ്റേ കല്യാണ ആവശ്യങ്ങൾക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അങ്ങനെയാണ് എനിക്കത്. കല്യാണം ചെറുക്കനോ വധുവോ വരനോ ആരോണ്ടോ ഈ പറഞ്ഞ രീതിയിൽ മുഹൂർത്തം തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പാലം കടന്നു പോയത് ഒരുപാട് വർഷമായി കേട്ടോ. അതിപ്പോ ഒരു ഓർമ്മയില്ല, പണ്ട് ഒരു ഇതിൽ കണ്ടതാണ്. അതാണ് അതാണ്. അപ്പൊ എന്തായാലും ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഇപ്പൊ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വൃക്ഷങ്ങൾ കാണാം. അതിൽ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു മരം അല്ലെ, ഇതിന്റെ പേരെന്താണ്? ചീനിമരം. ചീനിമരം, ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്, ആന ഒന്ന് ഇതിൽ കുത്തില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയത്തില്ല. ആന ഈ ഒരു മരം മാത്രം ഒന്നും ചെയ്യില്ല, കൊമ്പ് മരത്തിൽ കോർത്തിരിക്കുന്നൊക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട്. എന്തായാലും പൊതുവെ ആന വന്ന് കുത്താത്തൊരു മരമാണ് ഈ പറയുന്ന ചീനിമരം. അതിന്റെ ചുവട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതുകൂടാതെ ഒരുപാട് ചീനിമരങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് നിപ്പുണ്ട്. മറ്റു മരങ്ങളും ഈ ഒരു സ്ഥലത്ത് കാണാം. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. കണ്ടോ, ഇതിലൂടെ ഒരു ബസ്സൊക്കെ കടന്നു പോകുമ്പോഴത്തേനുണ്ടാകുന്ന ഒരു ഫീല്, അതും വേറൊരു ഫീൽ തന്നെയാണ് അല്ലേ. ഈ ഒരു സ്ഥലം മൊത്തത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇനി നമുക്ക് ആ പാലത്തിന്റെ ആ ഭാഗത്തേക്ക് പോകാം. നമ്മൾ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. വേറെ കാര്യമുണ്ട്, നമ്മൾ നിൽക്കുന്ന ശരിക്കും ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാം, സുഖമായിട്ട് മഴ കൊള്ളാതെ നിൽക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ എന്തായാലും ആ പാലത്തിനെ കൊണ്ട് പോയാൽ എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു കാരണവശാലും ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, ഇവിടെ കുറച്ച് പാർക്കിംഗ് ഏരിയകളുണ്ട്. അപ്പൊ ഈ ഒരു സ്ഥലങ്ങളിൽ മാത്രം പാർക്ക് ചെയ്യുക. ആ പാലത്തിൻ്റെ അവിടെ നിന്ന് വാഹനം പാർക്ക് ചെയ്ത് മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പാർക്കിംഗ് സ്പേസിൽ മാത്രം നമ്മൾ പാർക്ക് ചെയ്യുക, കാരണം ഒരുപാട് ബസ്സും അതോടൊപ്പം തന്നെ ജീപ്പുകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്.
മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ആ താഴെ മഴയില്ലാത്ത സമയങ്ങളിലാണെങ്കിൽ ആ പൂയംകുട്ടി പുഴയിൽ നിങ്ങൾക്ക് കുളിക്കാനൊക്കെ സാധിക്കുന്നതാണ് അല്ലേ? അതെ. ഓക്കെ. മരങ്ങളൊക്കെ മാക്സിമം നല്ല രീതിയിൽ പരിപാലിച്ച് പോയിട്ടുണ്ട്. റോഡിന് വേണ്ടി വെട്ടിക്കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഇവിടെയും ആന ഇറങ്ങുന്ന ഒരു പ്രധാന ഏരിയ ആണ് കേട്ടോ. അപ്പൊ അത് ഓർത്തോണം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധാലുവായിട്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിൽക്കുക. ആനത്താരകളൊക്കെ ഈ ഒരു സ്ഥലത്തും ഉണ്ട്. സജീവമാണ്, സജീവമാണ്. പൂയംകുട്ടി എന്ന് പറഞ്ഞാൽ ആനകളുടെ ഒരു വിളയാടുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ നടന്ന് പൂയംകുട്ടി പാലത്തിന്റെ അടുത്തെത്തി. പാലത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വെള്ളമുണ്ട് അല്ലേ? അതെ, അത്യാവശ്യം ഒരു മീഡിയം ലെവലിൽ വെള്ളമുണ്ട്. ഇതല്ല, അതെ, കുളിക്കാൻ പറ്റുന്നതല്ല. ഇതല്ല അതിന്റെ വെള്ളം. ഇതിന്റെ മുകളിൽ കൂടെ കയറി വെള്ളം ഒഴുകുന്ന ഒരു സമയമുണ്ട്. അങ്ങനെ പോകും. പിന്നെ ഈ സൈഡിലൊക്കെ നോക്കുമ്പോൾ നോക്കിയ വലിയൊരു മരം വന്ന് അടിഞ്ഞു നിൽക്കണുണ്ടോ? അപ്പൊ ഒന്ന് ഊഹിച്ചാ മതി ഇതിലെ വെള്ളത്തിന്റെ ശക്തി, ഒഴുകുന്ന വെള്ളത്തിന്റെ ശക്തി എന്താന്നുള്ളത്. അതെ അതെ. കൈവരിയൊക്കെ ആദ്യ കാലങ്ങളിൽ തന്നെ പോയി. അതെ അതെ, ആദ്യ കാലങ്ങളിൽ തന്നെ ഇതെല്ലാം പോയി. മോളിൽ കൂടെ വെള്ളം കയറി വഴിയതാ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഒരു സ്ഥലത്തിന്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാല് സിനിമാക്കാരുടെ ഇഷ്ടപ്പെട്ട ലൊക്കേഷനും കൂടിയാണ് ഈ ഒരു പൂയംകുട്ടി പാലം എന്ന് പറയുന്നത്. പുലിമുരുകൻ എന്ന സിനിമയില് കുറെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു പാലം കൂടിയാണ് ഈ പറയുന്നത് അല്ലെ അഭിലേ? പുലിമുരുകനിലെ നമ്മുടെ ആന്റണി പെരുമ്പാവൂരിന്റെ ഒരു ഇൻട്രോ, ആന്റണി പെരുമ്പാവൂരിനെ കാണിക്കുന്ന ഒരേ ഒരു സീനുള്ളൂ, അത് ഈ പാലത്തിലൂടെ ജീപ്പ് വരുന്ന ഒരു സീനാണ്. അപ്പൊ ആ ഒരു കാഴ്ചയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. പിന്നെ ഇതിന്റെ മുകളിലോട്ടുള്ള ആ ഒരു പോർഷനിലാണ് ഇൻട്രോ സീൻ. ആ കുട്ടിയുടെയും ഒക്കെ ഒരു കുറെ സീൻ ഇങ്ങനെ പുഴയുടെ നടക്കുള്ളത്, അന്ന് വെള്ളം കുറവുള്ളപ്പോൾ ഉള്ള ഒരു ഇത്. പിന്നെ ഒരു വലിയ വെള്ളച്ചാട്ടം ഉണ്ട്. അതിപ്പോ നമ്മൾ മുകളിൽ കണ്ടു പൂയംകുട്ടി തണ്ട്, പൂയംകുട്ടി പീണ്ടിമേട് എന്നൊക്കെ കണ്ടില്ലേ ഒരു ബോർഡ്, അത് മുകളിലോട്ട് ക്ലോസർ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് റൂട്ടാണ്. ആ റൂട്ടിലൂടെ ഏകദേശം ഒരു 8-9 കിലോമീറ്ററോളം ഇവിടുന്ന് യാത്ര ചെയ്താലാണ് ആ വലിയ വെള്ളച്ചാട്ടം വരുന്നത്. ഒരു ജെ സി ബി വരുന്നുണ്ട്. സൈഡിലോട്ട് മാറി നിന്നില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്റെ തുമ്പിക്കൈയിൽ ഇരുന്ന് പോകും. പൂയംകുട്ടിക്ക് മറ്റൊരു ചരിത്രം കൂടെ ഉണ്ട്. പഴയ ആലുവ മൂന്നാർ കടന്നു പോകുന്നത് പൂയംകുട്ടിയിലൂടെയാണ്. പഴയ റോഡ് രാജപാത. ഇനി നമ്മൾ അടുത്ത് പോകുന്ന രാജപാത കാണാൻ വേണ്ടി, രാജപാത കാണാനല്ല, രാജപാതയുടെ ഇന്ന് പോകാൻ കഴിയുന്ന ലാസ്റ്റ് പോയിന്റ് അതിലേക്കാണ് അടുത്ത് നമ്മൾ പോകുന്നത്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് അങ്ങോട്ടേക്ക് പയ്യെ അങ്ങ് നീങ്ങാം. ഇല്ല, പോകാൻ അനുവാദമില്ല. പക്ഷെ അതിന്റെ ലാസ്റ്റ് പോയിന്റ് ചെക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവിടെ വരെ നമുക്ക് പോവാൻ ഇപ്പോ പോകുന്നതിന് ബുദ്ധിമുട്ടില്ല. വനത്തിനകത്തോടെ ഏകദേശം ഒരു 25 കിലോമീറ്ററോളം റോഡുണ്ട്. പക്ഷെ പല തോടും സഞ്ചാര ഫോറസ്റ്റുകാർ അവരെ പെട്രോളിങ്ങിനായിട്ട് പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അതല്ലാതെ ഒരു പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത്ര രീതിയിൽ ഓപ്പൺ ആയി കൊടുത്തിട്ടില്ല. അത് അപ്പൊ അങ്ങനെ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ എന്തായാലും പൂയംകുട്ടി പാലമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നടന്ന് മുകളിലേക്ക് കയറി വന്നു. കയറി വരുമ്പോഴേ തന്നെ നമുക്കൊരു ബോർഡ് കാണാം, മണികണ്ഠൻചാല് പിണ്ടിമേട് പൂയംകുട്ടി തണ്ട്. പൂയംകുട്ടി തണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പോയത് അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ കാണാം. മണികണ്ഠൻചാലും നമ്മളിപ്പോൾ പോയ വഴിയാണ്. ഈ കാണുന്ന വഴി ഇപ്പം എൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പിണ്ടിമേട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എത്തിച്ചേരുന്നത്. അവിടെയാണ് പുലിമുരുകൻ ഷൂട്ട് ചെയ്തതും അതോടൊപ്പം തന്നെ പഴയ മൂന്നാർ രാജപാതയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. ഇനി അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ എന്തായാലും പൂയംകുട്ടി പാലത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഴയ കൊച്ചി മൂന്നാർ രാജപാത അല്ലെങ്കിൽ ഓൾഡ് പാത അതിൻ്റെ പോകാൻ അനുവദിച്ചിരിക്കുന്ന സ്ഥലം വരെയാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടം വരെ നമുക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. എൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു ചെക്ക് പോസ്റ്റ് കാണാം. ആ ചെക്ക് പോസ്റ്റ് കടന്നു പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ ഫൈനടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടം വരെ വന്നിട്ട് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആ പഴയ ഒരു ഓർമ്മ ഒക്കെ പുതുക്കിയിട്ട് പോകാനേ സാധിക്കുള്ളൂ. ഇപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം സാറ് പണ്ട് ഈ ഒരു വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ. ഞാനൊരു ഏകദേശം ഒരു 30 വർഷം മുന്നേ അന്ന് കുറച്ച് ഭാഗങ്ങളിലൊക്കെ കൂടെ നമുക്ക് പോകായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ആ സമയത്ത് ഞാൻ വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ടൊക്കെ പോകും. ഇപ്പം നമുക്ക് ഇവിടം വരെ പോകാൻ പറ്റുള്ളൂ. അതിനൊരു ഞാൻ മുന്നേ സൂചിപ്പിച്ചാൽ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു ചരിത്രപരമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് അതിലെ ഈ ഒരു ചരിത്രപരമായിട്ട് പറയുകയാണെങ്കിൽ 1924 വരെയാണ് ഈ ഒരു പാത ഉപയോഗിച്ചിരുന്നത്. അതായത് 1924 വരെ പറ്റിയിട്ടുള്ളൂ. അന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ ഒരു പാത ഉപയോഗിച്ചിരുന്നത്. ഈ പാത മെയിനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് മൂന്നാറിൽ നിന്നുള്ള തേയില കൊച്ചിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പാതയ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കയറ്റങ്ങളില്ല. ഇന്ന് കാണുന്ന നേര്യമംഗലം അടിമാലി വഴിയുള്ള മൂന്നാർ പാതയെക്കാളും കയറ്റവും ഇല്ല. അതുപോലെ തന്നെ കിലോമീറ്റർ ഏകദേശം 10-15 കിലോമീറ്റർ കുറവാണ്. അപ്പോൾ 1924 ഒരു വെള്ളപ്പൊക്കം മഹാപ്രളയം 2018 ഉണ്ടായതിന് തൊട്ട് മുൻപേ പിന്നെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ കേരളത്തിലുണ്ടായ പ്രളയമാണ്
1924 വെള്ളപ്പൊക്കം. അത് അറിയപ്പെടുന്നത് 99 വെള്ളപ്പൊക്കം എന്നാണ്, ചരിത്രത്തിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള 99 വെള്ളപ്പൊക്കമാണ്. മലയാള വർഷം 99 അങ്ങ് പറയപ്പെടുന്നത് 99 വെള്ളപ്പൊക്കം. അന്ന് മൂന്നാറൊക്കെ ഏകദേശം 7-8 ദിവസത്തോളം വെള്ളത്തിനടിയിലായിരുന്നു. കേരളത്തില് ഭയങ്കര രീതിയിൽ നാശനഷ്ടങ്ങളും അതുപോലെ ആൾനാശം ഉണ്ടായ ഒരു വെള്ളപ്പൊക്കമായിരുന്നു അത്. ആ വെള്ളപ്പൊക്കത്തില് മൂന്നാറിൽ പണ്ടുണ്ടായിരുന്ന റെയിൽപാതയൊക്കെ തകർന്നത് ആ കാലഘട്ടത്തിലാണ്. അപ്പൊ ഇതിന്റെ ഈ ഒരു റൂട്ടിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഏതാണ്ട് ഒരു പകുതിയോളം എത്തിക്കഴിയുമ്പോൾ കരിന്തിരി എന്ന് പറയുന്ന ഒരു മലയുണ്ട്. ആ മല പൂർണ്ണമായും ഇങ്ങനെ റോഡോടുകൂടി ഇടിഞ്ഞങ്ങ് പോയിട്ട് പിന്നീട് അങ്ങോട്ട് കടക്കാൻ ഒരു മാർഗമില്ലാത്ത സ്ഥിതിയിലേക്ക് വന്നതിന് ശേഷമാണ് പിന്നീട് തിരുവിതാംകൂർ രാജ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് കാണുന്ന കൊച്ചിയിൽ നിന്നും നേര്യമംഗല അടിമാലി വഴി മൂന്നാറിലേക്കുള്ള പുതിയ പാത തുറന്നത്. അത് ഈ 1924 ശേഷമാണ് ആ പുതിയ പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം തുടങ്ങിയത്. 1924 ഉണ്ടായ പ്രളയത്തിന്റെ സമയത്താണ് ആ ഒരു വലിയ മല ഇടിഞ്ഞു പോയത്. അതെ അതെ, കരിന്തിരി മല ഇടിഞ്ഞു പോയത്. ഇപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും PWDയും തമ്മിൽ ഈ ഒരു പാത തുറക്കാൻ വേണ്ടിയിട്ട് ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഈ പാത പാതയല്ല, ഇത് ക്ലോസ് റിസർവ് വനമാണെന്നും ഈ നമ്മൾ കേരളം രൂപീകരിച്ച സമയത്ത് ഈ രാജപാതകളെല്ലാം അന്നത്തെ ഈ ഇത് ഗവൺമെന്റിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുക ചെയ്തത്, PWDക്ക് ഹാൻഡ് ഓവർ ചെയ്തത്. അന്നത്തെ മെയിൻ രാജപാതകളെല്ലാം PWDക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന രാജപാതയുടെ ലിസ്റ്റില് ഈ കാണുന്ന പാതയുണ്ട്. പക്ഷെ കുറെ കാലങ്ങളായിട്ട് സഞ്ചാര യോഗ്യമല്ലാത്തതിനാൽ അനുവദിച്ചിട്ടില്ല. ആ സഞ്ചാരം പറ്റാത്ത രീതിയിൽ ഇടിഞ്ഞു പോയതിനാൽ ഇത് രാജപാതയല്ലെന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വാദിക്കുന്നത്. എന്നാൽ PWD അവരുടെ രേഖകളിൽ ഈ കാണുന്ന പാതയെ പറ്റി രാജപാതയുടെ രൂപത്തിൽ രേഖകളുണ്ട്. അപ്പം അതിനെതിരെ കേസും കാര്യങ്ങളൊക്കെ കോടതി നടക്കുന്നുണ്ട്. അപ്പൊ ഇത് തുറന്നു കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ഗുണം ഉണ്ടാകുന്നത് മാങ്കുളം പോലുള്ള ഗ്രാമങ്ങളിൽ നിന്നും കൊച്ചിയിലേക്ക് വളരെ എളുപ്പത്തിലേക്ക്, കൊച്ചിയിലല്ല കോതമംഗലം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഏകദേശം വളരെ കുറഞ്ഞ കിലോമീറ്ററിൽ എത്തിപ്പെടാൻ കഴിയും. ഇതിന്റെ ഉള്ളിൽ ആദിവാസി ഊരുകളിലുള്ളവർക്കും അത് പ്രയോജനപ്പെടും. മൂന്നാറിലേക്കുള്ള ടൂറിസം സാധ്യത വളരെയധികം വർദ്ധിക്കും. ഓൾട്ടർനേറ്റീവ് വഴിയും കൂടെ ഉണ്ടാവും. അതെ അതെ അതെ, ഈ പറഞ്ഞ പോലെ അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഇറക്കമൊന്നും ഇല്ലാതെ ഓൾട്ടർനേറ്റീവ് വഴി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സംശയം തോന്നാം, നമുക്ക് കൊച്ചിയിൽ നിന്ന് തുടങ്ങി ലാസ്റ്റ് ഇവിടെ വരെ വരാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു ഈ വനത്തിൻ്റെ ഒരു എൻഡ് ഉണ്ടാവുമല്ലോ, മൂന്നാറിലേക്ക് എത്തിപ്പെടുന്നത് എവിടെയാണെന്നുള്ളത്, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാലൻസ് അങ്ങേ സൈഡ് ഓപ്പൺ ആവുന്നത് ഇടുക്കി ജില്ലയിലെ മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആനക്കുളമാണ്. ആനക്കുളം, നിങ്ങൾ മാങ്കുളം സീരീസ് ഒക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരു പെരുമ്പങ്കുത്ത് വാട്ടർഫോൾസ് ഉണ്ട്. ആ വാട്ടർഫോൾസിന്റെ അവിടെ ഒരു ചെറിയ ഒരു പാലമുണ്ട് വെള്ളച്ചാട്ടത്തിന് മുകളിലായിട്ട്. അവിടെയാണ് ഈ റോഡ് ചെന്ന് കയറുന്ന സ്ഥലം. അപ്പൊ ഈ ഇൻ ബിറ്റ്വീൻ ആണ് അടച്ചിട്ടിരിക്കുന്നത്. നടുക്കുള്ള ഫോറസ്റ്റിൽ വരുന്ന കാര്യം ക്ലോസറാണ്. അപ്പൊ അതിന്റെ തുടക്കം മാങ്കുളം പഞ്ചായത്തിലെ ആനക്കുളത്തടുത്തുള്ള പെരുമ്പങ്കുത്ത് വാട്ടർഫോൾസിന് അടുത്താണ് ഈ റോഡ് ചെന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കയറുന്നത്. അവിടെ നിന്നും മാങ്കുളം ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റുള്ള വഴിയിലാണ് വന്നിറങ്ങുന്നത്. അതാണ് രാജപാതയുടെ അവസാനം. അതെ, അപ്പൊ അതിൽ അറിയാൻ ഉദ്ദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഉദ്ദേശം ഇനി എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഒരു 68-70 കിലോമീറ്ററോളം ഉണ്ട്. മറ്റേ പാത 80 കിലോമീറ്ററിന് മുകളിലുണ്ട്. ഇതാണ് ഇത് കുറവാണ്, കയറ്റമില്ല, ഇങ്ങനെ കുത്തനെയുള്ള കയറ്റങ്ങൾ ഒരിടത്തും ഇല്ല. അതുകൊണ്ടാണ് ഈ പാതയ്ക്ക് എത്ര പ്രാധാന്യമുള്ളത്. കാരണം അന്ന് അവരത് പണിത സമയത്ത് കാളവണ്ടിയും കുതിരവണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ ഒത്തിരി കയറ്റം വന്ന ഈ മൃഗങ്ങൾ ഇത് വലിച്ചു കയറാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം. ഈ അന്നത്തെ രാജപാതയുടെ അവശേഷിപ്പ് നമ്മൾ ഈ എൻട്രൻസിൽ തന്നെ ഉണ്ട്. രണ്ട് കലുങ്ക് കാണാം. അതിലിപ്പോ ഈ കാണുന്ന വലിയ കലുങ്ക് നമ്മുടെ പൂയംകുട്ടി ഡാം പദ്ധതി, ഇവിടെ നിന്ന് ഒരു 9 കിലോമീറ്റർ മുകളിലായിട്ട് പൂയംകുട്ടി ഡാം പദ്ധതിക്ക് വേണ്ടി KSEB നിർമ്മിച്ച പാലമാണ് ഈ കാണുന്നത്. തൊട്ട് ചേർന്നതിന് അപ്പുറം ചെറിയൊരു കലുങ്ക് രൂപത്തിലുണ്ട്. അത് പണ്ട് രാജപാതയുടെ സമയത്ത് ബ്രിട്ടീഷുകാര് പണി കഴിപ്പിച്ച പാലമാണ്. ഇവിടെ വരുമ്പോ ചിലപ്പോ സംശയം തോന്നാം ഇതാണോ ബ്രിട്ടീഷ് അന്നത്തെ രാജപാതയുടെ ഭാഗം. ഇത് ഈ ഡാമിന് വേണ്ടി KSEB ഏറ്റെടുത്ത് കുറെ നാള് റോഡ് ഉപയോഗിച്ചിരുന്നു. മിഷണറീസ് ഉണ്ടായിരുന്നു. പാലമാണ് ഇപ്പൊ എന്തെങ്കിലും. അതുപോലെ തന്നെ ഈ ഇതിന്റെ മുകളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ പീണ്ടിമേട് വെള്ളച്ചാട്ടം, ഇവിടെ നേരെ 8 കിലോമീറ്റർ മുകളിലായിട്ടാണ്. അതിന്റെ വെള്ളച്ചാട്ടത്തിന്റെ എഡ്ജോട് കൂടിയിട്ട് KSEBയുടെ നല്ല കരിങ്കല്ലിൽ തീർത്ത ഒരു അടിപൊളി ക്വാർട്ടേഴ്സ് ഉണ്ട് ഇതിന്റെ ഉള്ളില്.
ആ കോട്ടേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കെ എസ് ഇ ബിയുടെ ഏറ്റവും ബെസ്റ്റ് ഒരു ടൂറിസം പർപ്പസിലൊക്കെ എടുക്കുവാണെങ്കിൽ വെള്ളച്ചാട്ടത്തിന്റെ എഡ്ജാണ്. പിണ്ടിമേട് വെള്ളച്ചാട്ടം താഴോട്ടും ഇതിന്റെ എഡ്ജിൽ നിന്ന് കെട്ടിപ്പൊക്കിയാണ് ഈ ഡാമിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കാൻ വേണ്ടി അന്ന് പണി കഴിപ്പിച്ചതാണ്. അത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഇപ്പൊ ഉള്ള അവസ്ഥ. ടണലുണ്ട്, കാരണം ഈ ഡാം കണക്ട് ചെയ്യാൻ വേണ്ടി മലകൾ തുറന്നു, അതൊക്കെ തുറന്ന് അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ ഏകദേശം തുടക്കം കുറിച്ചതാണ്. പിന്നീടാണ് പരിസ്ഥിതി അനുമതി കിട്ടാത്തത് കൊണ്ട് അത് നിർത്തിപ്പോയത്. ആ കാണുന്ന വെള്ളച്ചാട്ടത്തിന്റെ അവിടെയാണ് ഈ പുലിമുരുകന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ വീടൊക്കെ ബിൽഡ് ചെയ്തത്, കുടിൽ പോലത്തെ. അതെ, അതിന്റെ ക്ലൈമാക്സ് ഷോട്ടിലൊരു ഡ്രോൺ ഉണ്ട്, ഏറ്റവും ലാസ്റ്റ് സീൻ, അതിൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ മുകളിലോട്ട് കാണാം. പക്ഷെ അത്രയും ഭാഗത്ത് ഈ കോട്ടേഴ്സ് ഇരിക്കുന്ന ഭാഗത്ത് വി എഫ് എക്സില് മരങ്ങൾ ആയിട്ട് അത് മറച്ചേക്കുവാണ്. അത് ഇനി ആ സിനിമയുടെ ക്ലൈമാക്സില് ലാസ്റ്റ് എഴുതി കാണിക്കുന്ന സീനില് ആ ഒരു ഡ്രോൺ ഷോട്ട് ആണ് അവർ കാണിക്കുന്നത്. അതിൽ വി എഫ് എക്സിൽ ആ ഈ കാണുന്ന ബംഗ്ലാവ് മറച്ചിരിക്കുകയാണ്. അപ്പൊ വനത്തിന്റെ ഉള്ളിൽ ആരും അറിയപ്പെടാതെ ഒരു ബംഗ്ലാവ് ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. കെ എസ് ഇ ബിയുടെ ബംഗ്ലാവാണ് അത്. അതെ അതെ, ചരിത്രം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. പിന്നെ പല ഇതെല്ലാം റെക്കോർഡിക്കലായിട്ടുള്ള ഒരു ചരിത്രമാണ്. അപ്പൊ എന്താണേലും ഇതിന് ഒരുപാട് ഈ നാട്ടിലെ ജനങ്ങൾ ഇതിനു വേണ്ടി നിരന്തരം ബാധിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പാത തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പോഴും ഒരു യുദ്ധം പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ. അപ്പൊ അങ്ങനെ ഒരു ഫോറസ്റ്റും പി ഡബ്ല്യു ഡിയും തമ്മിലൊരു യുദ്ധം കോടതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണേലും മനോഹരമായ ഈ കാണുന്ന പൂയംകുട്ടി ഇവിടെ വരെ വരാൻ ഇപ്പൊ നമുക്ക് സാധിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ മാക്സിമം വരാൻ പറ്റുന്ന സ്ഥലം വരെ നമ്മൾ എത്തിച്ചേർന്നു പഴയ രാജപാതയില്. നിങ്ങൾ പൂയംകുട്ടിയൊക്കെ വരികയാണെങ്കിൽ എന്തായാലും ഈ ഒരു സ്ഥലം കൂടെ വന്ന് സന്ദർശിച്ചിട്ട് പോവുക. കാരണം പഴയൊരു ശേഷിപ്പ് നമുക്കിവിടെ കാണാം. ഭാവിയിൽ ഇപ്പം അബില് പറഞ്ഞതുപോലെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഒരു റോഡ് തുറന്നു തരികയാണെങ്കിൽ നമുക്കും ഇതുപോലെ പഴയ രാജപാതയിലൂടെ കടന്ന് മൂന്നാറിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അതൊക്കെ ഇനിയൊരു എന്നുണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ രീതിയിൽ അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്, അതൊക്കെ ഒരു പ്രത്യേക ഒരു അനുഭവമായിരിക്കും. കാരണം അന്നത്തെ കാലത്ത് രാജാക്കന്മാരും അതോടൊപ്പം ബ്രിട്ടീഷുകാരൊക്കെ പോയിരുന്ന ഈ വഴി പിന്നീട് നമുക്ക് തുറന്നു കിട്ടുമ്പം അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നമ്മളിനി തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പം അബിയുടെ വീട്ടിൽ പോകണം. അബിയുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മാമലക്കണ്ടത്തെ സ്പെഷ്യൽ ഫുഡായ ഒരു സംഭവം അതെന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഇനി വൈകിപ്പിക്കാതെ അവിടെ എത്തണം, കാരണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെയായി ബന്ധപ്പെട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്താം. അവിടെ എത്തിയതിന് ശേഷം ഒരു ഫുഡ് ഐറ്റംസ് അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നതാണ് അല്ലേ. യെസ്, മാമലക്കണ്ടത്തേക്ക് യാത്രയിരിക്കാം. ഇന്ന് നമ്മള് സെറ്റാക്കും അബിയുടെ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്യാണ്. ഇന്നെന്താ നമ്മൾ ഉണ്ടാക്കുന്നത്? എന്തുവാട് കപ്പ? ഞാൻ അവിടുത്തെ വടിവാട് കപ്പ്. ഇതെല്ലാം മാമലക്കണ്ടം പ്രൊഡക്ഷൻ അതാണ്. അപ്പൊ ഇനി നമ്മുടെ പരിപാടി എന്തൊക്കെയാണ്? നമ്മുടെ പരിപാടി കൊമ്പം കാച്ചുക എന്നാണ് പറയാ. യെസ്, അത് നമ്മളിപ്പോ ട്രൈബൽസിന്റെ അവിടെ ഒക്കെ പോയല്ലോ. നമ്മളങ്ങനെ നൈറ്റ് സഫാരിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ആനയുണ്ടോ എന്നുള്ളത് നോക്കാം. ഈ വഴിയിലൂടെ കുറച്ച് ദൂരം മുന്നോട്ട് പോയാൽ നമുക്ക് ആനയെ കാണാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്.